പഠിക്കാൻ ഏൽപ്പിച്ച ഈ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അവൾ എന്തൊക്കെയോ ഇട്ടിട്ട് ഞാനത് എടുക്കണ്ട എടുക്കണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ പറയുന്നു. അത് കേൾക്കാണ്ട് എടുത്ത് ഞാൻ ഇവിടെ അടിച്ചു വിട്ടിട്ട് പോയതാണ്. വീണ്ടും തുറന്നതാ ഇതുപോലെ വൃത്തികേടാക്കി വെച്ചിട്ടുള്ളതാണ്. ചീത്ത പറയുമെന്ന് പറഞ്ഞ് പേടിച്ച് ഓടിപ്പോയിട്ടുണ്ട്. നമുക്ക് അവളെ ഒന്ന് കാണാം. പേടിച്ചിട്ട് പറഞ്ഞ കേൾക്കുന്നു. തീയാ തീയാ എവിടെ ഇങ്ങോട്ടോ ചിരിക്കണ്ട. ആരാണ് അത് വൃത്തികേടാക്കിയിരിക്കുന്നത്? അവരെന്നെ ചൂല് കൊണ്ടുവന്നത് അടിച്ച് വൃത്തിയാക്കിയിട്ട് പോണം. ടീ അങ്ങോട്ടോ തല്ല അട്ടി പാഴ്സല് കിട്ട്. നീ അട്ടി ക്ലിപ്പൊക്കെ വെച്ചിട്ട് ടീ ആണ്. ടീ ഞാൻ ഇത്രയും പറഞ്ഞതല്ലേ? ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക്? ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക്? ആരുടെ കയ്യിലാണ് പറയൂ. ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക്? ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക്? അയ്യോ പാവ അദ്ദിക്കുട്ടനാണ് കേട്ടോ. അദ്ദിക്കുട്ടൻ ചെയ്യണ നോക്കി എന്തൊരു സ്നേഹാണ്. അയ്യോടാ അദ്വേക് നോക്കടാ അവൻ എത്ര ഭംഗിയിലാണ് ചെയ്യണ നോക്ക്. ഗുഡ് അദ്ദിക്കുട്ട, ഗുഡ് ജോ. പഴയ ഏതോ ചൂലെടുത്തിട്ട് വന്നിട്ട് അയ്യോടാ അദ്വേക് സൂപ്പർടാ, സൂപ്പർ മുത്തെ. അമ്മ ബുട്ടായി വാങ്ങിച്ചു തരാം കേട്ടോ. അമ്മയുടെ സ്വത്തിന്, അമ്മയുടെ സ്വത്ത് നോക്കട്ടെ, അമ്മയുടെ സ്വത്ത് നോക്കട്ടെ. ഇതാരാണ് ടീ ബാഡിച്ച ടീനെ തല്ലട്ടടാ. ടീ നല്ല തല്ല കൊടുക്കട്ടെ. മുഴുവൻ വൃത്തികേടാക്കിട്ട് മുഴുവൻ കോരിക്കും. എനിക്ക് പയ്യെ ഇത് കണ്ട എല്ലാരും ബാലവേല ചെയ്യിപ്പിക്കാണെന്ന് പറയല്ലോ. അതിക്കുട്ടനും എല്ലാ പണിയും ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര നീറ്റായിട്ട് കാണുന്നത്. അപ്പൊ എല്ലാം ഒപ്പിച്ചിട്ട് ഇരുന്ന് ഓൺലൈൻ ക്ലാസ് എഴുതുകയാണ്. ആ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞാ ഞാൻ കസ്റ്റാർഡ് തരാം കേട്ടോ. ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്താടാ അതിക്കുട്ടനും ഞാൻ തരുമല്ലോ. അതിക്കുട്ടന്റെ കവളില് അതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ക്ലീൻ ഓ ശരി, അതാ ടീക്കുട്ടി അവളുടെ ബെഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതെ, ഇനി കണ്ടില്ല എന്ന് ആരും പറയരുത്. ആ സ്മൈലി ഉണ്ട്. ഓ ഇവൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കര വൃത്തി രോഗമാണ് കേട്ടോ. ഈ ഇവളുടെ ബെഡ് ചുളിയാൻ പാടില്ല, തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ളതാണ്. എന്റെ ബെഡൊക്കെ ഞാന് ഇരിക്കുമ്പോ ഇങ്ങനെയാവും കേട്ടോ. അവൾക്ക് എന്റെ ബെഡില്, ചിക്കുവിന്റെ ബെഡില് എന്തേലും ഇങ്ങനെ എന്ത് വേണമെങ്കിലും കാണിക്കാം. അവൾക്ക് അവളുടെ ബെഡില് ആരും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ നല്ലൊരു കാറ്റർപില്ലർ ഒക്കെ വെച്ചിട്ട് അവള് സെറ്റാക്കി നല്ല വൃത്തിയായി വെക്കും. അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താലും കുഴപ്പമില്ല. മതി, എഴുതി കഴിഞ്ഞോ? എന്താ കഴിക്കണേ നീ? എന്താ കഴിക്കണേ? കുഞ്ഞുമാവ് കഴിച്ചില്ലേ? അതെന്താ കുഞ്ഞുമാവ് കഴിക്കാത്തത്? എന്നിട്ട് അവൻ കഴിച്ചിട്ടില്ല. എഴുതിട്ടിയാ ടാറ്റോ കൊട്ടിച്ചിട്ട്. ഇനി ഒരു സൂത്രം കാണിച്ചു തരാം. വീട്ടിലെ എപ്പോഴും മയിലുകൾ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും, വീട്ടിലിപ്പോൾ രണ്ട് മയിലാണ് വന്നിട്ടുള്ളത്. ദേ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കണേ കേട്ടോ. അതേ ഒന്ന് കണ്ടോ, താഴെ കൂടെ നടന്നു പോകുന്നത് കണ്ടോ? എപ്പോഴും ഉണ്ടാവും. എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ പറ്റാറില്ല. ഇതിനേക്കാളും ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ. ദേ തീക്കുട്ടി വന്നിട്ടുണ്ട്. മിണ്ടരുത് 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 ടിയ, രണ്ട് മയിലാണ്. എന്ത് ഭംഗിയാ നോക്കി. കാരണം ഈ ഇവിടെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് റബ്ബറിൻ്റെ തോട്ടമൊക്കെ ആയതുകൊണ്ടാണ്. ടിയാ ടി പോവല്ലേ പോവല്ലേ, അത് പോവും. അതത് ചാടി 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 അത് പോയി. വേറൊരു മയിലുണ്ട്. യെസ്, എന്ത് ഭംഗിയാ കാണാൻ. അത് നേരെ തറവാട്ടിലേക്കാണ് പോയിരിക്കുന്നത്. നീ കാരണാണ് ആ മയിൽ പോയത് കേട്ടാ. ചാടി ചാടി വന്നത് അങ്ങനെ തരണം, അങ്ങനെ കേടിപ്പാറും.
പിന്നെ കുറേ സമയം ഇവരിങ്ങനെ കളിക്കും. ദേ അമ്മു നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്, ടീക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ദേ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു അവൾ കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ്, സ്റ്റഡി ടീം ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കളിയും എല്ലാം ആയിരിക്കും. പേരുണ്ടാവും എത്ര ഫ്രണ്ട്സ് അമ്മുവിന്? 20 കുട്ടികളുടെ കൂടെ. അപ്പൊ ഡെയിലി കളിയാണ് അല്ലേ? അതുവരെ കളിയാണ്. അതെ, ഇവിടെ ഇരിക്കുമ്പോ നിനക്ക് കളിക്കാൻ ടീ കുട്ടി മാത്രല്ലോ. ആ പിന്നെ എന്ത് കുട്ടനോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ടീയാ, നമ്മളൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ ഒട്ടിക്കാനുള്ളത്. അപ്പൊ ടീ കുട്ടിയുടെ ബാഗ്സ് തൂക്കി വെക്കാൻ എവിടെയാണ് കുറച്ചുകൂടെ നല്ലത് ടീയാ? അവിടെ വെച്ചാലല്ലോ, അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല. ബാഗ്സ് വലിക്കുമ്പോ പ്രശ്നാവില്ലേ? ഇതിന്റെ മേലെ വെച്ചാലോ? അപ്പൊ ഇനി മമ്മ എടുത്തരാലോ, അനാവശ്യമായിട്ട് ഇതാക്കണ്ടല്ലോ. വേറെ എവിടെയും വെക്കണ്ട, അവിടെ ഒട്ടിക്കാൻ പറ്റില്ല. അമ്മക്കുട്ടി എവിടെ വെക്കാം? അവിടെ വെക്കണ്ട, അത് ഞാൻ പറഞ്ഞു, മേലെ വെക്കാം. അവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഓക്കെ, അവിടെ വെച്ച തൂ കുറച്ചുകൂടെ ഒന്ന് പൊക്കി വെക്കൂ. അപ്പൊ അവിടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, റെഡി ആക്കി. ഇനി അവിടെ ഒന്ന് തൂക്കി വെക്കാം അല്ലേ ടീ കുട്ടി? യെസ്, കറക്റ്റായി വന്നാ. ബാഗ് വെറുതെ ചുരുട്ടി കൂട്ടി ഇടുകയാണ്. തൂക്കൂ. അപ്പൊ അത് നമുക്കൊന്ന് തൂക്കി വെക്കാം അല്ലേ? എല്ലാ ഹാൻഡ് ബാഗ്സ് പൊട്ടി വീഴുവോ അതോ ഇനി ഒരെണ്ണം കൂടി എടുക്കേണ്ടി വരുമോ ടീമോളെ? വെയിറ്റ് താങ്ങോ നോക്കട്ടെ. ആ യെസ്, ഇത് ഒരു വെയിറ്റും ഇല്ല. യെസ്, അപ്പൊ നമ്മുടെ 4 റെഡി ആയി അല്ലേ? ഹാൻഡ് ബാഗ്സ് എല്ലാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നില്ലെങ്കിൽ ബാർബിയോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഹെയർ കളറിങ്ങോ ഇല്ലെങ്കിൽ മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഗെയിംസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഇവര് കളിക്കാറുള്ളത്. കാലത്തൊരു 7:30 ആ സമയത്ത് അവൾ എന്നെ വിളിക്കുകയാണ്. എന്താ ടീ വിളിച്ചേ? ഫോൺ എടുത്തിട്ട് വാ മമ്മ പറഞ്ഞു കേട്ടോ. അപ്പൊ സമയം 7:30 ഇത്ര നേരത്തെ അവിടെ ഇരിക്കാറില്ല. ദേ എന്നെ വിളിച്ചിട്ട് പൊളിച്ചു റെയിൻബോ ആണ്, ആ യൂണിക്കോണിന്റെ ബാഗ് പോലെ അല്ലേ? നന്നായിട്ടുണ്ട് ടീ. എടാ നീയേ എന്നെ നോക്ക്, പല്ല് തേച്ചാ? ആ ചെയ്, അതുകൂടെ ചെയ്യാതെ ഓടി വന്നതിന് ഓരോരോ ഐഡിയാസ് വരുവേ. അപ്പൊ ഐഡിയാസ് വരുമ്പോ ഇവള് അപ്പൊ തന്നെ മമ്മ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്റെ മോളല്ലേ, അപ്പൊ പിന്നെ അവൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയൊക്കെ ദേ നിരത്തി എല്ലാ സംഭവങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവളുടെ ദേ 10 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ആ താഴത്തെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, അടിക്കാനൊന്നും പറ്റില്ല. ഈ ഇവിടുത്തെ ഡോറ് തുറന്ന അമ്മൂടെ ആ വീട് കണ്ടോ, ആ വീട്ടിലാണ് അമ്മു ഉള്ളത്. ആ കാണുന്നുണ്ടോ അറിയില്ല. ആ ഓക്കെ, ആ വീട്ടിലാണ് അമ്മു. അവിടെ നിന്ന് ഹായ് കാണിക്കും, ഇവളിവിടെ നിന്ന് ഹായ് കാണിക്കും. ഡാ അത് വെയിലത്ത് ഉണക്കാൻ വയ്ക്കാല്ലേ. ഏ ഇത് ഇവളുടെ ടെഡിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഈ റൂം അമ്മ സെറ്റാക്കിത്താന്ന് പറഞ്ഞപ്പോൾ ഞാനിതിപ്പോൾ ഈ സമയത്ത് എങ്ങനെയാ സെറ്റാക്കുക? ദേ ടെൻ്റൊക്കെ വെച്ച് ഇനി ഇവരിവിടെ എന്തോ ചെയ്തോട്ടെ, അവിടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ മമ്മ പോട്ടെ കിച്ചണിലേക്ക്, കിച്ചണിലേക്ക് പോട്ടെ. ഇനി എന്നെ വിളിക്കോ?